ഭരണകൂട നിസ്സംഗതയുടെയും പിടിപ്പുകേടിന്റെയും ഇരകളായി പുൽവാമയിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബങ്ങൾക്ക് നീതി ലഭ്യമാക്കാനും കൂട്ടസൈനിക കുരുതിക്ക് കാരണക്കാരനായ പ്രധാനമന്ത്രി രാജ്യത്തോട് മാപ്പു പറയണമെന്നും ആവശ്യപ്പെട്ട് കാർളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി. താണിശ്ശേരിയിൽ നിന്നാരംഭിച്ച് കീഴ്ത്താണിയിൽ സമാപിച്ച മാർച്ച് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബാസ്റ്റിൻ ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. അന്ന് തന്നെ ഈ വിഷയം ഉയർത്തി കാണിച്ചിരുന്നു. പക്ഷേ അന്നൊന്നും അത് ഗൗനിക്കാനോ അതിനെപ്പറ്റി അന്വേഷണം നടത്താനോ ഈ രാജ്യത്തെ BJP ഗവൺമെന്റ് തയ്യാറായില്ല എന്ന് മാത്രമല്ല, ആ പട്ടാളക്കാരുടെ മരണം രാഷ്ട്രീയവൽക്കരിച്ച് വോട്ടാക്കി മാറ്റി തങ്ങളുടെ ഭരണം നിലനിർത്താനാണ് ഈ നരാധമന്മാർ അന്ന് ശ്രമിച്ചത് എന്ന് ഓർക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും നെഞ്ചിടിപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആ പട്ടാളക്കാരുടെ വിധവകൾ, അവരുടെ അനാഥരായ മക്കൾ, അവരുടെ മാതാപിതാക്കൾ എല്ലാവരും ഏങ്ങലടിച്ചു കരയുകയാണ്. ഞങ്ങളുടെ ഭർത്താക്കന്മാർ, ഞങ്ങളുടെ അച്ഛന്മാർ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ മക്കൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ, അവർ വീരമൃത്യു മരിച്ചത്, അവർ മരിച്ചത് യുദ്ധത്തിലല്ല, പക്ഷേ അവർക്ക് തന്നെ ശമ്പളം കൊടുക്കുന്ന അവരുടെ ഗവൺമെന്റിന്റെ ഒത്താശയോടുകൂടിയാണ് അവർ കൊല്ലപ്പെട്ടതെന്ന ഭീകരമായ സത്യമറിഞ്ഞ് അവർ ഞെട്ടിയിരിക്കുകയാണ്. ആ ഞെട്ടിയവരുടെയും ഏങ്ങലടിച്ച് കരയുന്നവരുടെയും പ്രതിഷേധത്തിൽ കോൺഗ്രസ് പങ്കുചേരുകയാണ്. ഈ പുൽവാമ ആക്രമണത്തിൽ നമ്മുടെ സർക്കാരിലും മിലിറ്ററി ഇന്റലിജൻസിനുമുള്ള പങ്ക്, അല്ലെങ്കിൽ അവരുടെ അനാസ്ഥ, അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കുറ്റക്കാരായവരെ കണ്ടുപിടിച്ച് നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരണമെന്ന് കോൺഗ്രസ് ഇന്നത്തെ നൈറ്റ് മാർച്ചിലൂടെ ആവശ്യപ്പെടുകയാണ്. ഇതിനോടകം നിരവധി സമര പരിപാടികൾ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും കോൺഗ്രസ് ആരംഭിച്ചു കഴിഞ്ഞു. ഇത് ഒരു തുടക്കമായ ഒരു സൂചന മാത്രമാണെന്ന് സൂചിപ്പിക്കുകയാണ്. ഇനിയും വലിയ സമരങ്ങൾക്ക് ഈ രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടാവും, ഈ BJP ഗവൺമെന്റ് ഈ നാട്ടിൽ അധികാരമേറ്റത് മുതൽ എത്രയോ ഭീകരാക്രമണങ്ങൾ ഇവിടെ നടന്നു. 2019 ഉറി എന്ന സ്ഥലത്ത് 19 പ്രിയങ്കരായ ജവാന്മാർ കൊല്ലപ്പെട്ടു. അതിനുശേഷം പട്ടാപ്പകൽ പത്താൻകോട്ടിലെ നമ്മുടെ സൈനിക ക്യാമ്പിലേക്ക് ഈ ഭീകരവാദികൾ, പാകിസ്ഥാന്റെ ഭീകരവാദികൾ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ കയറി വന്ന് 6 പട്ടാളക്കാരെ വെടിവെച്ചു കൊന്നു. അതിനുശേഷം പുൽവാമയിൽ ഗവൺമെന്റിന്റെ ഒത്താശയോടുകൂടി, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ മിലിറ്ററിയുടെ നിസംഗതയുടെ പാത്രമായിട്ട് 44 പട്ടാളക്കാർ കൊല്ലപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീനാഥ് എടക്കാട്ടിൽ, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ VD സൈമൺ, വേണു കൂട്ടശാം വീട്ടിൽ, ഭാരവാഹികളായ EB അബ്ദുൾ സത്താർ, ബാബു പെരുമ്പിള്ളി, ഷാബു ചക്കാലക്കൽ, ബിജോയ് നെല്ലിപ്പറമ്പിൽ, KT ജിതേഷ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, ഇരിങ്ങാലക്കുട ടൈംസ്. ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി, നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ. അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ, മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും. ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക്. ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ. വർണ്ണ മനോഹരങ്ങളായ കർട്ടൻ, ബ്ലൈൻഡ് കർട്ടൻ, സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ. അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് എലഗൻസ് സ്റ്റൈൽ, years of experience and good service. Inside outside home gallery, KC Menon Commercial Center, Main Road, Iringalkuda.